കൊച്ചിയുടെ കാട് അനുഭവം, തട്ടേക്കാടും പരിസരങ്ങളും. കൊച്ചിയിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുക തട്ടേക്കാടാണ്. എറണാകുളം ജില്ലയുടെ കാട് അനുഭവം നുകരാനാണ് ഈ യാത്ര. തട്ടേക്കാട്. വിഖ്യാത പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സാലിമലിയുടെ പേരിലാണ് ഈ സങ്കേതം അറിയപ്പെടുന്നത്. പെരിയാറിന്റെ കരയിൽ പക്ഷികളുടെ കൂജനം കേട്ട് നടക്കാം. കോഴിവേഴാമ്പലുകളും മലയണ്ണാനും കൃഷ്ണപ്പരുന്തുകളും ക്യാമറകൾക്ക് വിരുന്നാകും. ഡോക്ടർ സാലിമലിയാണ് തട്ടേക്കാടിന്റെ പക്ഷി സമ്പത്ത് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതത്തിൽ 500-ലധികം പക്ഷി വിഭാഗങ്ങളുണ്ട്. പെരിയാറിൽ മനോഹരമായ പ്രഭാതം, തട്ടേക്കാട് പാലത്തിൽ നിന്ന് ആസ്വദിക്കാം. അതിരാവിലെയാണ് പക്ഷി നിരീക്ഷണത്തിന് നല്ല സമയം. എറണാകുളം കോതമംഗലം തട്ടേക്കാട് ദൂരം 60 കിലോമീറ്റർ. ഭൂതത്താൻ കെട്ട്. ഭൂതങ്ങൾ കെട്ടിയുണ്ടാക്കിയ അണയുണ്ടായിരുന്നു പെരിയാറിൽ എന്നൊരു കഥയുണ്ട്. അതുകൊണ്ടാണ് ഭൂതത്താൻ കെട്ട് എന്ന പേര് വന്നത്. പുതിയ അണയുടെ ഭംഗി പുതിയ പാലത്തിൽ നിന്ന് ആസ്വദിക്കാം. 24 മെഗാവാട്ടിന്റെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് ഭൂതത്താൻ കെട്ടിൽ. ഇഞ്ചത്തൊട്ടി. ഭൂതത്താൻ കെട്ടിൽ തടഞ്ഞു നിർത്തപ്പെട്ട പെരിയാറിൽ കയാക്കിംഗ് ചെയ്യുക മറക്കാനാവാത്ത അനുഭവമാണ്. ഇഞ്ചത്തൊട്ടി എന്ന ചെറിയ ഗ്രാമത്തിലാണ് കയാക്കിംഗിന് സൗകര്യമുള്ളത്. തട്ടേക്കാട് നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട് ഇഞ്ചത്തൊട്ടിയിലേക്ക്. ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ് പെരിയാറിന്റെ ജലനിരപ്പിൽ തുഴഞ്ഞു നടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിൽ ഒന്നിലൂടെ നടക്കാം. പൂയംകുട്ടി. പുലിമുരുകൻ സിനിമയുടെ ലൊക്കേഷനുകളിൽ ഒന്നാണ് പൂയംകുട്ടി വനമേഖല. ബ്ലാവന കടത്ത് ഗൃഹാതുരത ഉണർത്തുന്ന കാഴ്ചയാണ്. അപ്പുറത്തെ കാട്ടിലെ ഊരുകളിലേക്ക് ഈ കടത്ത് സർവീസ് മാത്രമേ ഉള്ളൂ. മുന്നോട്ടു പോകുമ്പോൾ കുളിർ ജലമൊഴുകുന്ന നദിക്ക് കുറകെയുള്ള മണികണ്ഠൻ ചാൽ ചപ്പാത്ത് പ്രസിദ്ധമാണ്. ഇവിടെ സഞ്ചാരികൾക്ക് കുളിക്കാനിറങ്ങാം. മാമലക്കണ്ടം. കുട്ടമ്പുഴ കവലയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു പോകണം മാമലക്കണ്ടത്തേക്ക്. വനപാതയിലൂടെയാണ് യാത്ര. ആനകൾ ഇറങ്ങാറുണ്ട് വഴിയിൽ. കുന്നിന് മുകളിലെ ചെറിയൊരു ഗ്രാമമാണ് കുട്ടമ്പുഴ. അല്പം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മാമലക്കണ്ടം റൂട്ട് ആസ്വദിക്കാം. മാമലക്കണ്ടത്തിൽ നിന്ന് മൂന്നാർ റൂട്ടിലേക്ക് കാനന വഴിയുണ്ട്. കുഞ്ഞരുവികളും കാടും കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാം. എറണാകുളത്ത് നിന്ന് ഒരു ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഇനി ഈ കാടും പുഴയോരങ്ങളും മനസ്സിലെത്തട്ടെ. രാവിലെയാണ് പക്ഷി നിരീക്ഷണത്തിന് യോജിച്ച സമയം. ഈ ട്രിപ്പിൽ ആദ്യം തട്ടേക്കാട് എത്തുക. പൂയംകുട്ടിയും പരിസരങ്ങളും ആനയിറങ്ങുന്ന മേഖലയാണ്. നാട്ടുകാരുടെ ഉപദേശം കേട്ട് യാത്ര ചെയ്യുക. പുഴയിൽ അതിസാഹസികതയരുത്. ബസ് പോകുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ വാഹനം അവർക്ക് തടസ്സമുണ്ടാകാതെ പാർക്ക് ചെയ്യുക. കാട്ടിലേക്ക് കയറുന്നത് നിയമവിരുദ്ധമാണ്. കയാക്കിങ്ങിന് പോകുമ്പോൾ സൂര്യതാപം ഏൽക്കാതിരിക്കാൻ തൊപ്പി കരുതുക. സൺസ്ക്രീൻ ലോഷൻ പുരട്ടുക. ആഹാരം മാമലക്കണ്ടത്തും പുട്ടംപുഴയിലും നല്ല ഹോട്ടലുകളുണ്ട്.